ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ആക്ഷൻ നടത്തി നോക്കി, പക്ഷേ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി. അല്ല, വടകരയിലും കോഴിക്കോട്ടും ആണെങ്കിൽ ഞാൻ നേരിട്ട് പറയാം, കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ മുന്നണി പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ ഷാഫിയും കോൺഗ്രസ്സുകാരും ചിന്തിച്ചത് പെട്ടെന്നൊരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാവും, സമസ്ത ഉൾപ്പെടെ ഉയർത്തുന്ന ഭീഷണികളെ ഞങ്ങൾക്ക് പെട്ടെന്ന് അതുവഴി മറികടക്കാൻ കഴിയും, ഷാഫി നല്ല മുസ്ലിമാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ്, മറ്റവർ എന്താണ് ഒരു കാഫറാണെന്ന് മാത്രമല്ല സ്ത്രീയാണ്, അതുകൊണ്ട് അവർക്ക് വോട്ട്. ഈ രീതിയിലാണ് UDF ക്യാമ്പുകൾ പ്രചരണം നടത്തിയത്. അത് ഫേക്കാണെന്ന് ഇവിടെ നിസാറൊക്കെ പറയുന്നത് കേട്ടു. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നത്. ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ വരണാധികാരിക്കും വടകര പോലീസ് സ്റ്റേഷനും പരാതി കൊടുത്തത്. അത് അന്വേഷണം, ആ ഫേക്ക് ആരുടെ പേരിൽ ആരുണ്ടാക്കി എന്ന കാര്യം നാളെ പുറത്തു വരും. ഈ ഷാഫിക്ക് വടകര പോലെ പ്രബുദ്ധമായ ഒരു മതനിരപേക്ഷ ബോധം നിലനിൽക്കുന്ന പ്രദേശത്ത് ഇത്തരം ഗിമ്മിക്സ് കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനാവില്ല. കെ വടകര ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം കൃത്യമായി മതനിരപേക്ഷ നിലപാടുകൾ, ഞങ്ങൾ പറഞ്ഞത് CAA ആണ്, ഞങ്ങൾ പറഞ്ഞത് UAP ആണ്, ഞങ്ങൾ പറഞ്ഞത് വളരെ വിവേചനപൂർവ്വം ഉണ്ടാക്കിയ മുത്തലാഖ് നിരോധനമാണ്, ഞങ്ങൾ പറഞ്ഞത് രാജ്യത്ത് തകർക്കുന്ന കാർഷിക നയങ്ങളാണ്, വ്യവസായ നയങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന്, ഇതാ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രസംഗങ്ങളുണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന്, യഥാർത്ഥ ടീച്ചറമ്മ ശൈലജയല്ല, ഇങ്ങനെയല്ലേ ഈ ഷാഫി വടകരയിൽ പ്രസംഗം തുടങ്ങിയത്? ടീച്ചറെ വ്യക്തിപരമായി ഹത്യ ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക എന്ന രീതിയിലല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത്? ആ പ്രചരണം ഇവിടെ എത്തി. ടീച്ചറെക്കുറിച്ച് 68 വയസ്സുള്ള മലയാളികൾ ഞാൻ കാണുന്നത് അമ്മയെപ്പോലെ കാണുന്ന ഒരു സ്ത്രീയാണെന്നാണ്. അത് കോവിഡ് നിബയൊക്കെയായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചേർത്തു പിടിച്ച ഒരു ഭരണാധികാരിയുടെ കൈകളാണ്, അവരുടെ മുഖമാണ് ശൈലജ ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. ആ ടീച്ചറുടെ അശ്ലീലം പറഞ്ഞു, വൃത്തികേടുകൾ പറഞ്ഞു, വൃത്തികേടുകൾ പറഞ്ഞു. വൃത്തികേടുകൾ പറയുക മാത്രമല്ല, അവരുടെ ചിത്രം മോർഫ് ചെയ്തു. എന്നിട്ട് ഇപ്പം പറയുന്ന എന്താണ്, വീഡിയോ ഉണ്ടോ എന്ന്. വീഡിയോ നിങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾ ചിത്രം മോർഫ് ചെയ്തു, ഫേക്ക് വീഡിയോകൾ. നിങ്ങൾ ആരുടെ പേരിൽ പരമാധരണീയനായ അബൂബക്കർ മുസലിയാരുടെ പേര്, അബൂബക്കർ മുസലിയാരുടെ പേരിൽ വരെ നൗഷാദ് അലി എന്താണ് ഫേക്ക് വീഡിയോ ഇറക്കിയില്ലേ? നിങ്ങൾ എത്ര ആളുകൾ, ഞാൻ തന്നെ നേരിട്ട് നവാസ് മനാനി എന്ന് പറയുന്ന തെക്കൻ ജില്ലയിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം പറഞ്ഞു ഇത് വ്യാജാണ്. ഞാൻ ആദ്യം ഈ UDF ക്യാമ്പുകൾ, UDF പേജുകൾ, UDFന്റെ വടകര മണ്ഡലം പേജ് ഇതൊക്കെ തന്നെ എന്താണ് ശരിത ടീച്ചറുടെ പ്രസംഗം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇറക്കി, ഇസ്ലാമിക വിരുദ്ധമാണ്, പ്രവാചകനെ നിന്ദിക്കുന്നതാണ് എന്ന രീതിയിൽ. അത് കണ്ടപ്പോൾ എനിക്ക് ടീച്ചർക്ക് ചരിത്രം അറിയില്ലേ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്ത്. പിന്നീട് നിങ്ങളുടെ യഥാർത്ഥ വീഡിയോ കണ്ടപ്പോൾ അത് തെറ്റായി എഡിറ്റ് ചെയ്താന്ന് എനിക്ക് പറഞ്ഞ് ഞാൻ പിൻവലിച്ചു. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകളാണ് ചെയ്തത്? ഇതിനുവേണ്ടി 3 പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ, ഞാൻ ഉത്തരവാദിത്തമാണ് പൂർവ്വരുന്നത്, 3 പ്രൊഫഷണൽ കമ്പനികളെ പണം കൊടുത്ത് വടകരയിൽ നിർത്തുകയാണ് ചെയ്തത്. അവിടെ നിന്നുണ്ടാക്കിയ ഫേക്ക് സാധനങ്ങളാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ, അന്തവും കുന്തവും ഇല്ലാത്ത യൂത്ത് ലീഗിൻ്റെ മതാന്തവാദികളായ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാർ ഇങ്ങനെ പ്രചരണം നടത്തിയപ്പോൾ ലീഗിൻ്റെ തന്നെ നേതാക്കന്മാരാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നൗഷാദ് അലി, നിങ്ങൾ നാദാപുരത്തെയും കുറ്റ്യാടിയിലേക്കും വോട്ടെണ്ണുമ്പോൾ കണ്ടോ മുസ്ലിം ലീഗുകാർ എന്ത് നിലപാടാണ് എടുത്തതെന്ന്? മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരുന്നത്. നിങ്ങൾ വലിയ മുസ്ലിം കൺസൾട്ടേഷനൊക്കെ ഉണ്ടാക്കാനൊക്കെ വടകരയിൽ ശ്രമിച്ചു, പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷത പ്രധാനമാണെന്ന് ചിന്തിച്ച പാർട്ടികൾ, അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ ഷാഫിയുടെ ഈ വലിച്ച രാഷ്ട്രീയത്തിന്, ഈ വിഷം കലർത്തുന്ന രാഷ്ട്രീയത്തിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ കുറേ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് സാക്ഷി സാഫി വലിയ മഹാനാണ്, സാഫി വലിയ ക്രൗഡറാണ്, ജനങ്ങളെ ഇളക്കുന്ന ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ പോളിംഗിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാ ബൂത്തുകളിലും പോളിംഗ് കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആളുകൾ വോട്ട് ചെയ്യാൻ പോയില്ല, വോട്ട് ചെയ്യാൻ പോയത് ഇടതുപക്ഷക്കാരാണ്, വോട്ട് ചെയ്യാൻ പോയത് മതനിരപേക്ഷവാദികളാണ്. എന്ന് മാത്രമല്ല, വടകരയിൽ UDFന്റെ കേന്ദ്രങ്ങളിൽ നികേഷ് നോക്കിക്കോ, June 3 നമുക്ക് നോട്ടക്ക് നല്ല വോട്ടുണ്ടാവും. കോൺഗ്രസ്സുകാരും പല ലീഗുകാരും നോട്ടക്ക് വോട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ കാണേണ്ടത്, നിങ്ങൾ വളരെ വൃത്തികെട്ട രീതിയിൽ CAA ചർച്ച ചെയ്തില്ല, മുഖ്യമന്ത്രി CAA.